അസ്സാമലൈക്കും ഫൗസിസ് ക്രീംസ് കിച്ചണിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കപ്പയും മീനും വെറൈറ്റി ആയിട്ടൊരു കുഴ ഉണ്ടാക്കിയാലോ ഞാനിവിടെ ഒന്നര കിലോ കപ്പ കൊത്തി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുക്കാൽ കിലോ മത്തിയോളം എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് കപ്പ ആദ്യം ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ കുക്കറിലാണ് വേവിച്ചെടുത്തത് അതുപോലെ തന്നെ മത്തി ഇവിടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് മത്തിയുടെ തലയോടും അതുപോലെ എൻ്റെ നെയ്യുമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ കപ്പ ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് ഊറ്റി വെക്കാം അതുപോലെ നമ്മുടെ മത്തിയിലേക്ക് ഒരു മൂന്നാലഞ്ച് പച്ചമുളകും ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ട് ചെറിയ പീസ് കുടമ്പുളി ഇതൊക്കെ ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതുപോലെ മത്തിയുടെ നെയ്യും ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് എൻ്റെ കുടലൊക്കെ കളഞ്ഞിട്ട് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പാമീൻ കുഴയാണിത് ഒരു ചെറിയ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്നാലഞ്ച് കഷ്ണം ഉള്ളി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്ക് ആദ്യം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അതിനുശേഷം നമുക്ക് തേങ്ങായും ചെറിയ ഉള്ളിയും മല്ലിപ്പൊടി മുളക് പൊടി ഒന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ട് ആദ്യം ഒന്ന് പൊടിച്ചു കൊടുക്കാം ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട നമ്മുടെ മത്തിയിൽ വെള്ളമുണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചാ മതി കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം മത്തി കപ്പ വെന്തത് ഒരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ആ കപ്പയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മത്തിയുടെ മുള്ളൊക്കെ മാറ്റി പുളിയും ഉള്ളുമൊക്കെ മാറ്റിയിട്ട് നമുക്കതും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് അരപ്പൊക്കെ തിളച്ച് ഒന്ന് അതിലോട് ചേർന്ന് പച്ച ചൊവയൊക്കെ മാറുന്നതുവരെ ഒന്ന് തിളപ്പിക്കണം അതിനുശേഷം നമുക്കതൊന്ന് താളിച്ചു കൊടുക്കാം ഒരൊന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും രണ്ട് മൂന്ന് കൊല്ലമുളക് അതുപോലെ തന്നെ കറിവേപ്പില ഒരു നുള്ളു മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളും മുളക്ൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ മീൻ കുഴയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫൗസി സ്ക്രീംസ് കിച്ചൺ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ ബെല്ലൈക്കൻ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിനക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാ കൂട്ടുകാർക്കും ബായ്